ആഴ്ചകൾ നീണ്ട ചൂടേറിയ പ്രചാരണ പരിപാടികൾക്ക് അവസാനമായി വയനാട്ടിലും ചേലക്കരയിലും ഇന്ന് നിശബ്ദ പ്രചാരണം. തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. ബൂത്ത് തലത്തിലെ സ്ക്വാഡ് വർക്കുകളും ഇന്ന് തുടരും. മൂന്ന് മുന്നണികളുടെയും മൂന്നും നാലും സ്ക്വാഡുകൾ ഇതിനകം വോട്ടർമാരുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ തുടങ്ങി ഉച്ചയോടെ പൂർത്തിയാകും. സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും വോട്ടിംഗ് യന്ത്രങ്ങൾ പരിചയപ്പെടുത്തലും നടന്നു. പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലാണ് വോട്ടർ പട്ടികയുമായി വീടുകളിലെത്തി സ്ലിപ്പ് നൽകിയത്. ഇന്നലെ വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞതിനാൽ പുറമേ നിന്നുള്ള നേതാക്കളെല്ലാം മടങ്ങി. മൂന്ന് മുന്നണികളും ആവേശത്തിൻ്റെ അലകർ തീർത്താണ് ആഴ്ചകളായുള്ള പ്രചാരണത്തിന് സമാപനം കുറിച്ചത്. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും ശബ്ദ പ്രചാരണത്തിൻ്റെ സമാപന ദിവസവും ആവേശം പകർന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി, NDA സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ. UDFൻ്റെ രമ്യ ഹരിദാസ്, LDFൻ്റെ UR പ്രദീപ്, NDAയുടെ K ബാലകൃഷ്ണൻ എന്നിവരാണ് ചേലക്കരയിൽ അങ്കത്തട്ടിലുള്ള പ്രമുഖർ. മൂന്ന് മുന്നണികളും ജീവൻ മരണ പോരാട്ടമാണ് വയനാടിലും ചേലക്കരയിലും നടത്തുന്നത്. കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് പാലക്കാട് തിരഞ്ഞെടുപ്പ് നവംബർ 20 മാറ്റിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് അനാശ്വാസ്യത്തിന് അവസരം ഒരുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ എറണാകുളം എളമക്കര പ്ലേഗ്രൗണ്ട് റോഡ് ശ്യാം മോഹൻ സിറ്റി സൈബർ പോലീസിൻ്റെ പിടിയിലായി. രണ്ട് പ്രമുഖ നടിമാരുടെ പരാതിയിലാണ് നടപടി. DCP KS സുദർശൻ, സൈബർ SP PM K മുരളി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. ഗൾഫിലുള്ള മലയാളി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലാണ് നടിമാരെ നൽകാമെന്ന പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. സമാനമായ കേസിലെ ഒരു പ്രതിയെ കഴിഞ്ഞ ദിവസം പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ക്രിസ്മസ് വിപണിയിൽ ഇറച്ചിക്കോഴികൾക്ക് വില കൂടുമെന്ന് വ്യാപാരികൾ. കോഴിയും താറാവും പന്നിയുമെല്ലാം ഉൾപ്പെടെ മാംസ വിപണിയിൽ തമിഴ്നാട് കൈക്കലാക്കിയതോടെയാണ് കേരളത്തിലെ ഫാമുകൾ പ്രതിസന്ധിയിലായതെന്നും വ്യാപാരികൾ പറയുന്നു. ഇറച്ചിക്കോഴികൾക്ക് കിലോയ്ക്ക് 130 മുതൽ 140 രൂപ വരെ ഇപ്പോൾ വില. ക്രിസ്മസ് കാലയളവിൽ ഇത് 160 മുതൽ 170 റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് ഇറച്ചിക്കോഴിക്കട ഉടമകൾ പറയുന്നു. പക്ഷിപ്പനിയുടെ പേരിൽ താറാവിനും കോഴിക്കും നിരോധനം, പന്നിപ്പനിയുടെ പേരിൽ പന്നി വളർത്തലിൽ പ്രതിസന്ധി എന്നിവയായതോടെ കർഷകർ മറ്റു രംഗങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതോടെയാണ് കോഴിഫാമിൽ തമിഴ്നാട് സ്വാധീനം വർദ്ധിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന രോഗബാധകളും നിരോധനങ്ങളും കേരളത്തിലെ കർഷകരെ കടക്കെണിയിലാക്കി. ലക്ഷങ്ങളാണ് പലരുടെയും ബാധ്യത. ഇപ്പോൾ തമിഴ്നാട് നിന്നുമാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂടുതലായി ഇറച്ചിക്കോഴികൾ എത്തുന്നത്. പക്ഷിപ്പനി പത്തനംതിട്ട ജില്ലയിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ക്ലീനിങ് നടത്തി. ലക്ഷക്കണക്കിന് താറാവുകളെയും കോഴികളെയുമാണ് പല ഫാമുകളിലും ഇല്ലാതാക്കിയത്. സാഹചര്യം പ്രതികൂലമായതോടെ മിക്ക ഫാമുകളും അടച്ചുപൂട്ടി. താറാവ് വളർത്തൽ ഇല്ലെന്ന് തന്നെ പറയാം. പകുതിയിലധികം പേരും പൂർണ്ണമായി കൃഷി നിർത്തിയെന്നാണ് സൂചന. കോഴി വളർത്തൽ കർഷകർ തമിഴ്നാട്ടിൽ നിന്നുമാണ് കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ചിരുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ എത്തുന്നില്ലെങ്കിലും ഇറച്ചിക്കോഴി വിൽപ്പന തടസ്സമില്ലാതെ തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നതായാണ് ഇവയിലേറെയും. ഇതിനെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ ഫലപ്രദമല്ലെന്ന് സ്ഥിതിഗതികൾ തെളിയിക്കുന്നത്. നിരോധനം കാരണം ഇറച്ചിക്കോഴി താറാവ് വിലകളിൽ വർധനവുണ്ടായില്ലെങ്കിലും ക്രിസ്മസ് സീസണാകുമ്പോൾ വില ഉയരാനാണ് സാധ്യത. ആക്രി സാധനങ്ങൾ വിറ്റ് കേന്ദ്ര സർക്കാർ നേടിയത് 2364 കോടി രൂപ. സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ആക്രി സാധനങ്ങൾ വിറ്റതാണ് സർക്കാരിന് ലോട്ടറിയായത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ആണ് പദ്ധതി നടപ്പിലാക്കിയത്. വെറും 3 വർഷത്തിനിടയ്ക്കാണ് ഇത്രയും പണം നേടിയത്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇതിനു പിന്നാലെ അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ആണ് പദ്ധതി നടപ്പിലാക്കിയത്.
ഖജനാവിന് സംഭാവന നൽകുന്നതിലൂടെ സർക്കാർ വകുപ്പുകളിൽ ഉടനീളം ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതിയെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഫിസിക്കൽ ഫയലുകൾ ഇല്ലാതാക്കുന്നതിനും ആക്രി സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനും ചെയ്തതോടെ 15,847 ചതുരശ്ര അടി സ്ഥലം സ്വതന്ത്രമാവുകയും 16,39,452 രൂപ വരുമാനമുണ്ടാക്കുകയും ചെയ്തതായി 7 നവംബർ വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാനി ടിക്ടോക്ക് താരത്തെ ഗൂഗിളിൽ തിരഞ്ഞതിൽ നിരവധി പേർ ഇന്ത്യക്കാരും. മിനാഹിൽ മാലിക് എന്ന പാകിസ്ഥാനി യുവതിയാണ് നിരവധി പേർ ഗൂഗിളിൽ തിരഞ്ഞത്. ഗൂഗിൾ ട്രെൻഡ്സിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള തിരച്ചിൽ കൂടിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ. മിനാഹിൽ മാലിക്കും അവരുടെ കാമുകനായ യുവാവുമൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ഗൂഗിളിൽ തിരയുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത്. ഒക്ടോബറിലാണ് മിനാഹിലിൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വഴി പ്രചരിച്ചത്. സംഭവം വൻ വിവാദമായതോടെ മിനാഹിലിനെ തിരയുന്നവരുടെ എണ്ണവും വിമർശനവും ശക്തമാണ്. ഒരു അടച്ചിട്ട മുറിയിൽ നിന്ന് കാമുകനൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. എന്നാൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മിനാഹിലും ആൺസുഹൃത്തും ചേർന്ന് ചെയ്തതാണെന്നും പാകിസ്ഥാനിൽ വ്യാപകമായി ഉയർന്ന വിമർശനം. നിരവധി പേർ മിനാഹിലിനെ പിന്തുണച്ച് രംഗത്ത് വന്നെങ്കിലും വിമർശനവും ശക്തമായിരുന്നു. ആഴ്ചകളോളം ഇത് പാകിസ്ഥാനിലെ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെയാണ് ഇന്ത്യയിൽ നിന്നും ടിക്ടോക്ക് താരത്തെ തിരയുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നത്. സ്വകാര്യ വീഡിയോ സംബന്ധിച്ച വിവാദം കനത്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവർ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോകളുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിലും കുതിച്ചുചാട്ടമുണ്ടായി. 30 ഒക്ടോബർ ഈ വിവാദങ്ങളിൽ പ്രതികരിച്ച് മിനാഹിൽ ആദ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. തന്നെ സംബന്ധിച്ച് ഇത് ഒട്ടും എളുപ്പമല്ലെന്നും എന്നിരുന്നാലും പോവുകയാണെന്നും മാത്രം താരം കുറിച്ചത്. എല്ലാവരെയും മിസ് ചെയ്യുമെന്നും സ്നേഹം പരക്കട്ടെ എന്നും താരം കുറിച്ചു. എന്നാൽ ഇതും മറ്റൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നാണ് വിമർശകർ പറയുന്നത്. പാകിസ്ഥാനി ടിക്ടോക്ക് വൈറൽ വീഡിയോ, പാകിസ്ഥാനി HD വീഡിയോ, പാകിസ്ഥാനി വൈറൽ MMS തുടങ്ങിയ കീവേഡുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ മിനാഹിൽ മാലിക്കിനെ കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം കീവേഡുകൾ ഉപയോഗിച്ച് കൂടുതൽ തിരച്ചിലുണ്ടായതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. രാജ്യത്ത് മദ്യം വാങ്ങുന്നവരുടെ പ്രായം പരിശോധിക്കുന്നതിന് പ്രോട്ടോകോൾ രൂപീകരിക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കമ്മ്യൂണിറ്റി എഗൻസ്റ്റ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് എന്ന NGO രാജ്യത്തെ മദ്യഷോപ്പുകൾ, ബാറുകൾ, പബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്ന് മദ്യം വാങ്ങുന്നവരുടെ പ്രായം പരിശോധിക്കാൻ പ്രോട്ടോകോൾ രൂപവത്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ്. സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് പ്രായം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മദ്യശാലകളിൽ നിന്ന് മദ്യം നൽകാവൂ എന്നതാണ് സംഘടനയുടെ ആവശ്യം. പ്രായം സംബന്ധിച്ച് ഒരു പരിശോധനയും കൂടാതെയാണ് രാജ്യത്ത് മദ്യവിതരണമെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. സർക്കാർ നയം രൂപീകരിച്ചാൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം കുറയുന്നതിലും പ്രായപൂർത്തിയാകാത്തവരുടെ മദ്യപാനം തടയുന്നതിനും കാര്യമായ പങ്ക് വഹിക്കാനാകുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ മദ്യശാലകളിൽ നിന്ന് മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായം 23. എന്നാൽ ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 18 കഴിഞ്ഞാൽ മദ്യം വാങ്ങാം. ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രായം 25. വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് മദ്യം നൽകുന്നത് ശിക്ഷാർഹമാണെന്നും അതേ രീതിയിൽ ഇന്ത്യയിലും നിയമം രൂപീകരിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേന്ദ്രത്തിൽ നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്തെ 2 IAS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിനും K. ഗോപാലകൃഷ്ണനുമാണ് സസ്പെൻഷൻ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിനാണ് പ്രശാന്തിനെതിരായ നടപടി. മല്ലു ഹിന്ദു ഓഫീസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് വിഷയത്തിലാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറും തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറുമായ ഗോപാലകൃഷ്ണനെതിരായ നടപടി. ഇരുവർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം കലർത്തി വിമർശിച്ച കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് അത് തുടരുകയായിരുന്നു.
ജയതിലക് കൽപ്പിക്കുന്ന രീതിയിൽ ഫയലും റിപ്പോർട്ടും നോട്ടും എഴുതാൻ വിസമ്മതിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരിയറും ജീവിതവും നശിപ്പിച്ചെന്നാണ് പ്രശാന്തിൻ്റെ ആരോപണം. വെളിപ്പെടുത്തലുകൾ തുടരുമെന്നും പ്രശാന്ത് അസന്നിധ്യമായി പ്രഖ്യാപിച്ചു. പ്രശാന്തിൻ്റേത് അച്ചടക്ക ലംഘനമാണെന്നും IAS ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. പോലീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഗോപാലകൃഷ്ണൻ്റെ വിശദീകരണം നിരാകരിച്ചുകൊണ്ടാണ് നടപടി ശുപാർശ ചെയ്തത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെ മനോരോഗിയെന്നുവരെ വിളിച്ചുള്ള പരസ്യ അധിക്ഷേപത്തിലാണ് എൻ പ്രശാന്തിനെതിരെ നടപടി. ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതിനാൽ വിശദീകരണം പോലും തേടാതെയാണ് എൻ പ്രശാന്തിനെതിരെ ചീഫ് സെക്രട്ടറി നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ താനല്ലെന്നും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നുമാണ് ഗോപാലകൃഷ്ണൻ നൽകിയ വിശദീകരണം. എന്നാൽ ഈ വാദത്തിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞിരുന്നു. ഇതോടെയാണ് ഗോപാലകൃഷ്ണനെതിരെ നടപടി ഉണ്ടായത്. സസ്പെൻഷൻ ലഭിച്ച IAS ഉദ്യോഗസ്ഥരായ കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത്, വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ സർക്കാർ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടപടിയെടുത്തത്. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ വിശദീകരണം തേടാതെ തന്നെ നടപടിയിലേക്ക് കടക്കാമെന്ന് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇരുവരും വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചതായി ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പ്രശാന്തിൻ്റെ പ്രവൃത്തികൾ ഭരണ സംവിധാനത്തിൻ്റെ പ്രതിച്ഛായ തകർത്തു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രശാന്ത് വിഭാഗീയത വളർത്താൻ ശ്രമിച്ചു. കെ ഗോപാലകൃഷ്ണൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. മത അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച ഗോപാലകൃഷ്ണനാണ് ഫോൺ റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് പരിശോധനയ്ക്കായി നൽകിയത്. IASകാർക്കിടയിൽ വേർതിരിവുണ്ടാക്കുകയും ഐക്യം തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ജാതീയ വേർതിരിവിന് ഗോപാലകൃഷ്ണൻ ലക്ഷ്യമിട്ടതായും ഉത്തരവിൽ പറയുന്നു. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക്. പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയുവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. 2047 വികസിത രാഷ്ട്രമാകാനുള്ള ദൌത്യത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കായികരംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട പ്രൌഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ചാമ്പ്യന്മാർ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും സമ്മതിദായകർ നാളെ ബൂത്തിലേക്ക്. 2 മണ്ഡലങ്ങളിലെയും പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്ത ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിലാണ് 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന് സമാപനമായത്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി തിരുവമ്പാടിയിലും LDF സ്ഥാനാർത്ഥി കൽപ്പറ്റയിലും NDA സ്ഥാനാർത്ഥി ബത്തേരിയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ചേലക്കരയിലും ആവേശഭരിതമായിരുന്നു കൊട്ടിക്കലാശം. UDF സ്ഥാനാർത്ഥിക്കൊപ്പം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കളും ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥിക്കൊപ്പം കെ രാധാകൃഷ്ണൻ MP മറ്റ് നേതാക്കളും അണിനിരന്നു. വയനാട്ടിലും ചേലക്കരയിലും ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാകും ഇന്ന് സ്ഥാനാർത്ഥികൾ. ഈ മാസം 20 വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലും പ്രചാരണം തകൃതിയായി പുരോഗമിക്കുകയാണ്. ഈ മാസം 23-നാണ് 3 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റ്, 2 ബാലറ്റ് യൂണിറ്റുകൾ, VVPAT മെഷീൻ, വോട്ടേഴ്സ് രജിസ്റ്റർ, വോട്ടർ പട്ടികകൾ തുടങ്ങി 15 ഇനങ്ങൾ അടങ്ങിയതാണ് പോളിംഗ് സാമഗ്രികൾ. വയനാട്ടിൽ 16 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ 2 ബാലറ്റ് യൂണിറ്റുകളാണ് ഓരോ ബൂത്തിലും ഉപയോഗിക്കുക. 1 ബാലറ്റ് യൂണിറ്റിൽ 16 സ്ഥാനാർത്ഥികളെ വരെ സെറ്റ് ചെയ്യാമെങ്കിലും നോട്ടക്ക് കൂടി ബട്ടൺ ആവശ്യമായതിനാലാണ് 2 യൂണിറ്റുകൾ വേണ്ടി വരുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. 16 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. പരസ്യപ്രചാരണം ഇന്നലെ കഴിഞ്ഞതോടെ മുന്നണികളെല്ലാം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലായിരിക്കും. 16 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. നിലവിൽ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, തിരുവമ്പാടി
നിയോജക മണ്ഡലത്തിൽ നിന്നായി 14,70,742 വോട്ടർമാരാണുള്ളത്. 1,354 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക. ഇതിൽ 11 ബൂത്തുകൾ അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഇവിടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10-12 വാർഡുകൾക്കായി ചൂരൽമലയിൽ 2 ബൂത്തുകളും 11 വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 ബൂത്തും സജ്ജമാക്കും. ഒപ്പം അതീവ സുരക്ഷാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമാണ്. വയനാട് ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലം പരിധിയിലെ എല്ലാ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉപതിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പോളിംഗിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. ആകെ 2,13,103 വോട്ടർമാരാണുള്ളത്. ഇതിൽ 10,143 പേർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പേര് ചേർത്ത പുതിയ വോട്ടർമാരാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ റിസർവ് ഉൾപ്പെടെ 864 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രത്തിനും പോളിംഗ് സ്റ്റേഷനുകളിലുമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മണ്ഡലത്തിൽ 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇവിടെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണ ചൂട് തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് നീട്ടിയതോടെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തും. രാവിലെ പട്ടിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം കൽപ്പാത്തിയിൽ അവസാനിക്കും. വൈകിട്ട് നടക്കുന്ന NDA പ്രചാരണ പൊതുസമ്മേളനം യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി ഡോ. P. സരിൻ ഇന്ന് മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. രാവിലെ പീടികത്തൊടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം വേദാന്ത ആശ്രമത്തിൽ അവസാനിക്കും. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തലിന്റെ പ്രചാരണ പരിപാടികളിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് കോട്ടമൈതാനിയിൽ ബുള്ളറ്റ് റാലി നടക്കും. നിയമസഭയിലേക്ക് നാളെ 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. സംസ്ഥാനത്ത് 43 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. ഈ മാസം 20 ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആദ്യ ദിവസം ജാംപൂരിലെ പക്ഷിശാലയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും ദമാനിലെ നിഫ്റ്റി ക്യാമ്പസും അവർ സന്ദർശിക്കും. രണ്ടാം ദിവസം രാഷ്ട്രപതി സിൽവാസയിലെ നമോ മെഡിക്കൽ വിദ്യാഭ്യാസ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കും. ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദ്വിദിന ദേശീയ ശില്പശാല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സെക്രട്ടറിമാർ ചടങ്ങിൽ പങ്കെടുക്കും. 2047 വികസിത രാഷ്ട്രമാകാനുള്ള ദൌത്യത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം ഫീൽഡ് ഓഫീസ് അങ്കമാലിയിൽ സംഘടിപ്പിച്ച 5 ദിവസത്തെ പ്രദർശന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അച്ചടക്ക നടപടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 2 IAS ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ, കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കായിക രംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട പ്രൌഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ 66-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഒളിമ്പിക് മാതൃകയിൽ സമഗ്രവും വിശാലവുമായി കായികമേള സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ചാമ്പ്യന്മാരായി. 1935 പോയിന്റോടെയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ എവർ റോളിൻ ട്രോഫിക്ക് തിരുവനന്തപുരം ജില്ല അർഹമായത്. ഗെയിംസിലെയും അക്വാട്ടിക്സിലെയും മികച്ച പ്രകടനമാണ് തിരുവനന്തപുരത്തിന് കരുത്തായത്. 848 പോയിന്റോടെ തൃശൂർ രണ്ടാമതെത്തിയപ്പോൾ 824 പോയിന്റോടെ മലപ്പുറം മൂന്നാമതെത്തി.
ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ സംസ്ഥാന കായികമേളയിലൂടെ മികച്ച കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അവരെ ഭാവിയിലെ മികച്ച കായിക താരങ്ങളായി വാർത്തെടുക്കുകയും ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ ജനറൽ സ്കൂൾ സ്പോർട്സ് സ്കൂൾ വേർതിരിവുകൾ ഇല്ലെന്നും സ്കൂളുകളെ വേർതിരിച്ച് സമ്മാനം നൽകുന്നത് ഉചിതമല്ലെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിന് അത്ലറ്റിക്സ് വിഭാഗം രണ്ടാം സ്ഥാനക്കാരായി പ്രഖ്യാപിച്ചതിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ ജില്ലയിൽ ഭിന്നശേഷിക്കാരനായ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഗ്രഹനാഥൻ ജീവനൊടുക്കിയ കുടുംബത്തിന്റെ അതിജീവനവും ക്ഷേമവും ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തെ അതിജീവിക്കാനും സമൂഹത്തിൽ ഒറ്റക്കല്ലെന്ന വിശ്വാസം സൃഷ്ടിക്കാനുമാണ് അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ചലനശേഷി കുറഞ്ഞ വിഷ്ണുവിനെ രണ്ടാഴ്ചയിലൊരിക്കൽ കോമളപുരം നോർത്ത് ആര്യനാടുള്ള വീട്ടിലെത്തി പരിശോധിച്ച് വൈദ്യസഹായം നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് മുഖേന ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് കൊട്ടേക്കോട് സ്റ്റേഷനുകൾക്കിടെ 5 കിലോമീറ്ററിൽ സ്ഥാപിച്ച സൌരോർജ്ജ വൈദ്യുതി വേലിയുടെ ഭാഗമായി ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം നാളെ വൈദ്യുതി കടത്തിവിടുമെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിച്ചു. റെയിൽവേ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും വന്യമൃഗങ്ങളെ തടയുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതിയുമാണ് നടപടിയെന്ന് റെയിൽവേ പറഞ്ഞു. പൊതുജനങ്ങൾ സൌരോർജ്ജ വേലിയിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. ശബരിമല അന്തർ സംസ്ഥാന യോഗം ഇന്ന് ഉച്ചയ്ക്ക് തേക്കടിയിൽ ചേരും. ശബരിമല മഹോത്സവത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നത് ചർച്ച ചെയ്യാനാണ് യോഗം. ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലെ രേവതി പട്ടത്താനം നാളെ നടക്കും. സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ പട്ടത്താന സദസ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുനിരത്തിൽ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ച കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. വെട്ടിപ്പുറം സ്വദേശി ഷിയാസാണ് അറസ്റ്റിലായത്. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക്. പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീപിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. 2047 വികസിത രാഷ്ട്രമാകാനുള്ള ദൌത്യത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. കായികരംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട പ്രൌഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ചാമ്പ്യൻമാർ.